ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കിങ്ങിണി റെസിപ്പീസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ദം ബിരിയാണിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകരിയാണ് കേട്ടോ. ദം ബിരിയാണി വയ്ക്കാൻ ഏറ്റവും നല്ലത് ജീരകരിയാണ്. ഞാൻ ഒരു മെഷറിംഗ് കപ്പിന് 2 കപ്പ് ജീരകരി ഇവിടെ എടുക്കുന്നുണ്ട്. നമ്മൾ ഏത് കപ്പിനാണോ മെഷർ ചെയ്യണേ ആ കപ്പിന് 1 കപ്പ് വെള്ളം വെച്ച് നമ്മൾ അരി വേവിക്കാനായിട്ട് എടുക്കണം. നമ്മൾ ഈ അളന്ന് വെച്ച അരി നന്നായിട്ടൊന്ന് കഴുകി വാരി ഒരു അരമണിക്കൂറിനടുത്ത് നമുക്കിതൊന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കാം. പിന്നെ വേണ്ടത് 2 പട്ട, 4 ഏലക്ക, 6 ഗ്രാമ്പു, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ ആവശ്യത്തിന് നെയ്, പിന്നെ ആവശ്യത്തിന് മുന്തിരി കഷ്ണണ്ടി, പിന്നെ ഒരു സവോള. നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നെയ്യ് ഇട്ട് കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാല നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ കുതിരാൻ വെച്ച അരി നന്നായിട്ട് ഒരു അരിപ്പപാത്രത്തിൽ വെച്ച് വാലാൻ വെക്കണം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാൻ മതി. നമ്മുടെ അരി നെയ്യ് കിടന്ന് നന്നായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്കതിൻ്റെ അകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വീതം 3 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ അരിക്ക് വേവാനായിട്ട് കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യം വരുമ്പോൾ പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എടുക്കണ വെള്ളത്തിൻ്റെ ഒപ്പം 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിൽ കൂടുതൽ ചേർക്കെടുത്തിട്ടോ നമ്മുടെ ചോറ് ചിലപ്പോൾ കുഴഞ്ഞു പോവും. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് നമ്മളൊന്ന് നോക്കണം കേട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിനുശേഷം നല്ല എയർ ടൈറ്റുള്ളൊരു അടപ്പ് വെച്ച് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഫോർക്ക് പോലെ എന്തെങ്കിലും വെച്ച് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് വേവിച്ച് ചോറ് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ആ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കഷ്ണണ്ടി പരിപ്പ് നമുക്ക് ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ കഷ്ണണ്ടി പരിപ്പിന് കളറൊന്ന് മാറി തുടങ്ങുമ്പോഴേക്കും നമുക്കതിൻ്റെ അകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. മുന്തിരി നന്നായിട്ട് ഇട്ട് നന്നായിട്ട് കഷ്ണണ്ടി മുന്തിരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ആ നെയ്യ് തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. സവോള നല്ല ചുമന്ന കളറായി വന്നു കഴിയുമ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ദം അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കോഴിക്കറി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കോഴിക്കറിയുടെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരു ലെയറ് കോഴിക്കറി നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചേക്കണ സവോളയും കഷ്ണണ്ടിയും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണ ചോറ് ഇട്ട് കൊടുക്കാം. ഒരു ലെയറ് ചോറിട്ടതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചേക്കണ സവോളയും കഷ്ണണ്ടിയും മുന്തിരിയും കൂടി നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം ഒരു അല്പം മസാലപ്പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂളി കൊടുക്കാം. ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ. ബാക്കി എടുത്ത് വെച്ചേക്കുന്ന ചോറും കൂടി നമുക്ക് ഈ ലെയറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചേക്കണ സവോള ഇതിൻ്റെ മുകളിലായിട്ട് വെതിർക്ക് കൊടുക്കാം. ബാക്കി വറുത്ത് വെച്ചേക്കണ കശുവണ്ടിയും മുന്തിരിയും കൂടി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല എയർ ടൈറ്റുള്ള ഒരടപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇടാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതെടുത്തതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ ലെയർ നമ്മൾ ഇട്ടേക്കണ ചോറ് വേറൊരു ബേസണിലോട്ട് മാറ്റി കൊടുക്കാം. താഴത്തെ ലെയർ നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യണം.